ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ഇന്ന് കൂട്ടുകാരുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ മൊബൈലിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ, മൊബൈൽ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, ഈ മൊബൈലിൽ വരുന്ന കോളുകളും അതുപോലെ തന്നെ ഇതിൽ വരുന്ന OTPയും മെസ്സേജും ഒക്കെ നമുക്ക് മറ്റൊരു മൊബൈലിലേക്ക് എങ്ങനെ വരുത്താം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്നതാണ്, എന്നാലും ഇതുപോലും അറിയാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന അക്ഷരത്തിൽ ദയവായി ക്ലിക്ക് ചെയ്യുക. ശേഷം കാണുന്ന ബെൽ ഐക്കണിൽ ഒന്ന് അമർത്തിയതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. എങ്കിൽ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിമിഷ നേരത്തിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരാൻ ഇത് സഹായകമാകും. നമുക്ക് ചില കോഡ് നമ്പർ ഉപയോഗിച്ച് തന്നെ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് നമ്മുടെ മൊബൈലിൽ വരുന്ന കോളുകളും അതുപോലെ തന്നെ OTPയും മെസ്സേജും ഒക്കെ മറ്റൊരു മൊബൈലിലേക്ക് നമുക്ക് വരുത്തിക്കാം. ഇത് ചില ആളുകൾ മിസ്യൂസ് ചെയ്യും. കാരണം നമ്മുടെ മൊബൈൽ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ കോള് ഒന്ന് അവരുടെ മൊബൈലിലേക്ക് വരുത്താൻ വേണ്ടി, അല്ലെങ്കിൽ OTP ഒക്കെ അവർക്ക് സീക്രട്ടായി മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെ ചില ആൾക്കാർ ചെയ്യും. അതും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ആക്ടിവേറ്റ് ചെയ്യുന്നതും ഡീആക്ടിവേറ്റ് ചെയ്യുന്നതും എങ്ങനെയാണെന്ന്. നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നതും നല്ലതായിരിക്കും. അതിനായി ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യമായി നമ്മുടെ മൊബൈലിൻ്റെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾ *2*1* പിന്നെ നിങ്ങൾ ഏത് മൊബൈലിലേക്കാണ് നിങ്ങളുടെ കോളും അതുപോലെ തന്നെ മെസ്സേജസും ഒക്കെ വരേണ്ടത് ആ മൊബൈൽ നമ്പറും ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇതൊന്ന് ടൈപ്പ് ചെയ്തതാണ്. അതിനുശേഷം ഇവിടെ ഹാഷ് എന്ന ബട്ടൺ അടിക്കുക. അതിനുശേഷം നിങ്ങളൊന്ന് കോൾ ചെയ്യുക. കോൾ ചെയ്ത ഉടനെ തന്നെ ഈ ടൈപ്പ് ചെയ്ത നമ്പറിലേക്ക് നിങ്ങളുടെ ഫോൺ കോളുകളും മെസ്സേജും വരാൻ തുടങ്ങും. ഇതിപ്പോൾ ആക്ടിവേറ്റ് ആയെന്ന് നിങ്ങൾക്കിവിടെ കാണും. നമുക്ക് ഇത് ഡീആക്ടിവേറ്റ് ചെയ്യാനും വളരെ എളുപ്പത്തിൽ സാധിക്കും. അതിനായി നമ്മൾ വീണ്ടും ഡയൽ പാഡ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട കോഡ് *#*2*1#. ഇതിങ്ങനെ നിങ്ങൾ ഡയൽ ചെയ്തതിന് ശേഷം കോൾ ചെയ്യുക. ഉടനെ തന്നെ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്ത ആ നമ്പറിൽ നിന്നും ഡീആക്ടിവേറ്റ് ആകുകയും നിങ്ങൾക്ക് തന്നെ കോളുകളും മെസ്സേജും OTPയും ഒക്കെ വരാൻ തുടങ്ങും. ഇതുപോലുള്ള വളരെ സിമ്പിളായിട്ടുള്ള കോഡ് നമ്പർ ടൈപ്പ് ചെയ്ത് കോൾ ചെയ്യുമ്പോൾ തന്നെ കോൾ ഡൈവേർട്ടും അതുപോലെ തന്നെ മെസ്സേജും OTPയും ഒക്കെ മറ്റൊരു മൊബൈലിൽ വരികയാണെങ്കിൽ ഇതൊക്കെ അറിയാത്തവർ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ മൊബൈൽ തൽക്കാലത്തേക്ക് ഒന്ന് അടുത്തുള്ള വീട്ടിലോ അല്ലെങ്കിൽ മൊബൈൽ കടയിലോ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർ ഒരു കുറച്ച് നേരത്തേക്കെങ്കിലും ഇത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന OTPയും അതുപോലെ തന്നെ നമുക്ക് വന്ന കോളുകളും ഒക്കെ അവർക്ക് അവരുടെ മൊബൈലിൽ ഉപയോഗിക്കാൻ സാധിക്കും. അത് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് കോള് കുറേ നേരം വരാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് ഒന്നും വരാതിരിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് മറ്റൊരു ഏതെങ്കിലും മൊബൈലിൽ നിന്ന് നമുക്ക് കോള് വരുന്നുണ്ടോ ഒന്ന് ചെക്ക് ചെയ്താൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പുതിയ അറിവുമായി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, തൽക്കാലത്തേക്ക് ബൈ.